ലേറ്റസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പശുവിനെ കശാപ്പ് ചെയ്ത 5 പേരെ കൊന്നിട്ടുണ്ടെന്നും ഇനിയും കൊല്ലുമെന്നും മുൻ BJP MLA. BJP മുൻ MLA ഗ്യാൻദേവ് അഹൂജയാണ് രാജസ്ഥാനിൽ വിവാദ പ്രസംഗം നടത്തിയത്. പശുവിനെ കശാപ്പ് ചെയ്തതിന്റെ പേരിൽ 5 പേരെ തങ്ങൾ കൊന്നിട്ടുണ്ടെന്നും ഇനിയും കൊല്ലണമെന്നുമായിരുന്നു അഹൂജയുടെ പ്രസംഗം. രാജസ്ഥാനിലെ ഗോവിന്ദ്ഗണ്ഡിൽ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കളെ കാണാനെത്തിയപ്പോഴായിരുന്നു വിവാദ പ്രസ്താവന. പ്രസ്താവന വിവാദമായതോടെ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. मोदी जी, अब तक तो 5 हमने मारे हैं. चाहे लावंडी में मारा और चाहे भैरोड़ में मारा, चाहे बिजुका में मारा, अब तक तो 5 हमने मारे हैं. പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പണ്ഡിറ്റ് ജി, 5 പേരെ ഞങ്ങൾ കൊന്നിട്ടുണ്ട്, ലാൽവണ്ടിയിലും ബെഹ്റോറിലും മറ്റുമാണ് 5 പേരെ കൊന്നത് എന്നായിരുന്നു നേതാവിന്റെ പ്രസ്താവന. 2017-ലും 2018-ലും ആൾക്കൂട്ട ആക്രമണം നടത്തി കൊലപ്പെടുത്തിയ പെഹ്ലുഖാന്റെയും രഖ്ബർ ഖാന്റെയും കൊലപാതകങ്ങളാണ് ഇതിൽ രണ്ടെണ്ണമെന്നും പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നു. നമ്മുടെ പ്രവർത്തകർക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകിയിരിക്കുകയാണ്. പശുവിനെ കശാപ്പ് ചെയ്യുന്നവരെ മുഴുവൻ കൊല്ലണം. പ്രവർത്തകരെ ഞങ്ങൾ ജാമ്യത്തിലെടുക്കും, അവരെ കുറ്റവിമുക്തരാക്കും, അഹൂജ പറയുന്നു. വർഗീയ സ്പർദ്ധയുണ്ടാക്കുന്ന പരാമർശത്തിനാണ് അഹൂജയ്ക്കെതിരെ കേസെടുത്തതെന്ന് അൽവാർ SP പറഞ്ഞു. അന്വേഷണത്തിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. BJPയുടെ മത തീവ്രവാദത്തിന് ഇതിലും വലിയ തെളിവെന്താണ് വേണ്ടതെന്ന് വീഡിയോ പങ്കുവച്ചുകൊണ്ട് രാജസ്ഥാൻ കോൺഗ്രസ് അധ്യക്ഷൻ ഗോവിന്ദ് സിംഗ് ദോസ്ര ചോദിച്ചു. അതേസമയം പ്രസ്താവന വിവാദമായ ശേഷവും താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതായി അഹൂജ വ്യക്തമാക്കി. ഒരു വിഭാഗം ആളുകളാണ് പശുക്കളെ അറക്കുന്നതും കടത്തുന്നതും. ഹിന്ദുക്കൾക്ക് പശുക്കൾ വൈകാരികമായ ഒന്നാണ്, അതിനാലാണ് അവർ പശുക്കളെ ലക്ഷ്യമിടുന്നത്, അഹൂജ പറഞ്ഞു. പ്രവർത്തകരെ സംരക്ഷിക്കാനുള്ള ചുമതല തനിക്കുണ്ടെന്നും അഹൂജ പറയുന്നു. എന്നാൽ അഹൂജയുടെ പ്രസ്താവന BJP തള്ളിയിരിക്കുകയാണ്. അഹൂജയുടേത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നും പാർട്ടിയുടെ അഭിപ്രായമല്ലെന്നും BJP അൽവാർ യൂണിറ്റ് പ്രതികരിച്ചു. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.